ഹായ് ഞാൻ ചൈനയിൽ പോയി പർച്ചേസ് ചെയ്ത് വന്നിട്ടുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ചൈനയിൽ പോയി പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോട്സുകൾ പിന്നെ എന്താ പറയുക ഈ റാപ്പിംഗ് പേപ്പർ എനിക്ക് ഈ ഫ്ലവർ ഷോപ്പാണ് അപ്പോൾ ഈ ഫ്ലവർ ഷോപ്പ് ഉപ്പിലേക്ക് പർച്ചേസ് ചെയ്യണ അനുഭവമാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് ഫ്ലവർ ഷോപ്പെന്നല്ല നിങ്ങൾക്ക് ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിങ്ങൾക്ക് മേടിക്കാം എല്ലാ ഫർണിച്ചറ് എലക്ട്രോണിക് സാധനങ്ങൾ എല്ലാത്തരം സാധനം പ്ലാസ്റ്റിക് ഐറ്റംസ് സൈക്കിളുകൾ വളരെയധികം വലിയ വലിയ മാർക്കറ്റുകളുണ്ട് പക്ഷേ ഫേമസ് മാർക്കറ്റുകൾ ഒന്ന് രണ്ടെണ്ണം ഉള്ളൂ ഒരെണ്ണം വരുന്നത് ഗോഞ്ചോലാണ് പിന്നെ വരുന്നത് യുവലാണ് പിന്നെ ഷാങ്ക്യ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഞാൻ പർച്ചേസ് ആദ്യം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് എവിടെയാണ് അവൈലബിലിറ്റി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റ് നമ്മളാദ്യം കണ്ടുപിടിക്കണം ഞാൻ അത് നമുക്ക് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചത് യു മാർക്കറ്റിലാണ് അപ്പോൾ യുവയിലേക്ക് പോകുമ്പോൾ ഞാൻ അനുഭവപ്പെട്ടത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യുവയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും പുറത്ത് ഇപ്പോൾ കാണുന്നത് ചിലപ്പോൾ ഗൾഫ് കൺട്രീസിലുള്ള ആൾക്കാരാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും യു വിലയ്ക്ക് ടിക്കറ്റ് എടുക്കരുത് യുയിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ കൊച്ചിന്നാണ് ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷാങ്കായിലേക്ക് ടിക്കറ്റ് എടുക്കണം ഡയറക്റ്റ് യുവിലേക്ക് ഷി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഡില വരും കാരണം യു എന്ന് പറയണത് ഒരു മലനിരകളുടെയൊക്കെ നടുക്കാണ് ഈ ക്ലൈമറ്റുകളൊക്കെ മാറുന്ന കാരണം ഫ്ലൈറ്റ് അവൈലബിലിറ്റി കുറവായിരിക്കും അപ്പോൾ ഷാങ്കായെന്ന് ബൈ റോഡ് ബഡ്ജറ്റ് നോക്കണ ആൾക്കാർക്കാണെങ്കിൽ അവിടെ മെട്രോ ട്രെയിൻ ഉണ്ട് ബസ് ഉണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്തത് കാറാണ് അപ്പോൾ നമ്മളിപ്പോൾ ചൈനയിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഏജൻറ്റായിട്ട് ബന്ധപ്പെടും ആ ഏജൻ്റായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ കയറിയിട്ട് യു വു മാർക്കറ്റ് നടിച്ചു അങ്ങനെ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഒരു സ്ത്രീയായിരുന്നു ഒരു ചൈനക്കാരി അപ്പോൾ അവളായിട്ട് ഞാൻ ബന്ധപ്പെട്ടു അപ്പോൾ അവൾ പറഞ്ഞു നീ ഈ ദിവസങ്ങളിൽ വായോ ഞാൻ എയർപോർട്ടിൽ നിന്നെ പിക്ക് ചെയ്യാൻ വരാം എന്നൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാങ്ഹായയിൽ പോയി ഷാങ്ഹായീന്ന് യുവിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു കാരണം അന്ന് മഴയായ കാരണം ഭയങ്കര മഴയൊക്കെയായിരുന്നു ഞാൻ പോയ സമയത്ത് അപ്പോൾ മഴക്കാലത്ത് പോയത് കൊണ്ട് എനിക്ക് ഇരുപത്തി നാല് മണിക്കൂർ പ്ലസ് ഒരു രണ്ട് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് പോകുന്ന ഫ്ലൈറ്റ് പിറ്റേന്നാൾ അതിൻ്റെ പിറ്റേന്നാൾ കാലത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കായിരുന്നു അപ്പോൾ അതുവരെയുള്ള സ്റ്റേയിങ് ഒക്കെ ഫ്ലൈറ്റ് കമ്പനീസ് തരും പക്ഷേ അതല്ല നമ്മുടെ ബിസിനസ് പത്ത് ദിവസത്തേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു അഞ്ചാറ് ദിവസം മാറ്റി വയ്ക്കണം പിന്നെ ആകെ ഒരു നാല് ദിവസം കിട്ടുക അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഷാങ്കായിലേക്ക് ടിക്കറ്റ് എടുക്കാം ഷാങ്കായിരുന്നു യുവയിലേക്ക് ബൈ റോഡ് പോവാം ഒരിക്കലും യുവയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ പോവാതെ നോക്കുക അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയണേ ഇനി ആ സ്ത്രീ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ യുവ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ യുവയിൽ ഞാൻ ലാൻഡ് ചെയ്തു അങ്ങനെ യുവന്ന് ഞാൻ അവരൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനന്നെ ഹോട്ടലിൽ കൊണ്ടുപോയി ഹോട്ടലിൽ പോയപ്പോൾ വലിയൊരു ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലാണ് അത് അവിടെ ചെന്നു അവിടെ നമ്മുടെ എന്താ പറയുക ഭയങ്കര തുച്ഛമായ വിലയേ ഉള്ളൂ ഹോട്ടൽ സ്റ്റേക്കൊക്കെ ഭയങ്കര ഇപ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും ചിലവ് ഭയങ്കര കുറവാണ് ഇപ്പോൾ റൂം എടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേർക്ക് താമസിക്കാം അതിനൊന്നും അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഭയങ്കര ചീപ്പ് പ്രൈസാണ് ഇനി ചെറിയ ചെറിയ അപ്പാർട്ട്മെൻ്റുകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾക്ക് അവിടെ ആരും അറിയാത്തതുകൊണ്ട് എനിക്ക് എനിക്കിവിള് ഒരു എന്താ പറയുക ഒരു ഹോട്ടൽ എത്തിച്ചെന്നു ഹോട്ടലിൽ പോയി ഹോട്ടലിൽ കയറി പിന്നെ പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം അവിടെ എത്തിയത് പിറ്റേ ദിവസം കാലത്ത് മാർക്കറ്റിൽ പോകുക പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട കാര്യം നോക്കിപ്പോയി ഞാൻ അന്ന് രാത്രി പുറത്ത് മാർക്കറ്റ് സ്ഥലം മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഞാൻ ഒരു ബാഗൊക്കെ ഇട്ട് നമ്മൾ ആ നൈറ്റ് സ്ട്രീറ്റ് കൂടെ നടന്നു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്നറിയില്ല അന്ന് തന്നെ ചെന്ന വഴിക്ക് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു സിം കാർഡ് എടുക്കണം പാസ്പോർട്ടായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിം കാർഡ് കിട്ടും സിം കാർഡ് വലിയ നൂറ് യുവാൻ ആ അമ്പത് യുവാൻ നൂറ് യുവാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആയിരം രൂപ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അമ്പത് രൂപ അമ്പത് യുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അഞ്ഞൂറ് രൂപ നൂറ് യുവാൻ ആയിരം രൂപ പത്ത് യുവാൻ ആൻ നൂറ് രൂപ അതായത് ഒരു പൂജ്യം കൂടും അവിടെ ആയിരം യുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം അങ്ങനെ അതായത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു പൂജ്യം കൂടും അതാണ് ഈ ചൈന ആയിട്ടുള്ള ഒരു വ്യത്യാസം വരുന്നത് അങ്ങനെ ഒരു നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ടിക്ക നമ്മുടെ സിം കാർഡ് കിട്ടും പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആക്റ്റീവായി കിട്ടും നല്ല ഹൈ സ്പീഡ് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെയാണ് പിറ്റേ ദിവസം കാലത്ത് അവൾ വന്നു അന്ന് രാത്രി ആ ഹോട്ടലിൽ തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം കാലത്ത് അവൾ വന്നു അവളും അവളുടെ ഒരു കൂടെ ഒരു ഒരു ചെക്കനുണ്ടായിരുന്നു ഒരു ചൈനക്കാരൻ കാലത്ത് അവൾ അവരുടെ കൂടെ ഞാൻ മാർക്കറ്റിലേക്ക് ചെന്നു മാർക്കറ്റിലേക്ക് ചെന്ന് മാർക്കറ്റിൽ എൻ്റെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ കാണിച്ചു കൊടുത്തു ഫോട്ടോസ് ഫോണിൽ കാണിച്ചു കൊടുത്തു ഇന്ന സാധനങ്ങൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ചാറ് ഫ്ലോർ ഉണ്ട് കുറേ കിലോമീറ്റർ കണക്കിനാണ് ഈ ഷോപ്പിംഗ് മാളാണ് ചെറിയ ചെറിയ റൂമുകളിൽ അവരുടെ പ്രൊഡക്റ്റ്സിൻ്റെ ഓരോ സാമ്പിള് മാത്രമേ അവർ വെക്കുള്ളൂ ചിലപ്പോൾ ഒരു എന്താ പറയുക ഇപ്പോൾ ഈ കുപ്പിയുണ്ട് ഈ കുപ്പിയുടെ ഈ കുപ്പിക്കൊരു പത്ത് കളർ ഉണ്ടെങ്കിൽ പക്ഷെ പത്ത് കളർ അവർ സാമ്പിൾ വയ്ക്കില്ല ഒരു കുപ്പി വെച്ചിട്ട് കളർ കോഡുകൾ കളറിൻ്റെ പേരുകളും സൈഡിൽ വയ്ക്കും അങ്ങനെ അപ്പോൾ ഈ ഇതായിരിക്കും ക്വാളിറ്റി ഈ ക്വാളിറ്റിയിൽ ഇന്ന കളേഴ്സ് അവരുടെ അവരുടേലും ആയിരിക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ സാമ്പിൾ വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മളത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ അങ്ങനെ ഞാൻ പോട്സിൻ്റെ കടയിൽ കയറി അപ്പോൾ നമുക്ക് ഇവർ ഭയങ്കര ആയിരിക്കും നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര സംസാരം ഭയങ്കര കളിച്ചിരി അപ്പോൾ നമുക്ക് ഒരു സമാധാനമാണ് രാജ്യത്ത് പോയിട്ടുള്ള പർച്ചേസിങ് അല്ല അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ അത് ഇവരുടെ ഒരു ട്രിക്കാണ് അത് ഞാൻ പിന്നീട് വഴിയേ പറഞ്ഞുതരാം അങ്ങനെ ഞാൻ ഷോപ്പിൽ കയറി ഷോപ്പിൽ കയറിയതിന് ശേഷം പോട്സിന് വിലകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഒരിക്കലും നമ്മളെക്കൊണ്ട് ആ കടയിലെ ആളായിട്ട് സംസാരിപ്പിക്കില്ല ഇവർ അവർ ചെന്ന വഴിക്ക് ആ ഷോപ്പിൻ്റെ ഡോർ തോ ഡോറല്ല അതിൻ്റെ എൻട്രൻസിലേക്ക് കയറി വഴിക്ക് തന്നെ ഈ ചൈനക്കാരി അവരോട് ചൈനയിൽ സംസാരിക്കും നമുക്കാണെങ്കിൽ ചൈന അറിയില്ല അപ്പോൾ അവർ സംസാരിച്ച് എന്തൊക്കെയോ സംസാരിക്കും അത് കഴിയുമ്പോൾ പ്രൈസ് ചോദിക്കും പ്രൈസ് ചോദിക്കുമ്പോൾ ചൈനയിൽ ഇസ് അയാൾ ഇസ്ത്രീയോട് പറഞ്ഞു കൊടുക്കും ചൈനയിൽ അപ്പോൾ ഈ പെൺകുട്ടി നമ്മുടെ അടുത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞുതരും അങ്ങനെ അതായത് ഈ കുപ്പിക്ക് ചൈനയിലൊരു അഞ്ച് ആണ് യുവാനാണ് യുവാനെന്നാണ് അവിടെ പറയാം അഞ്ച് രൂപ എന്ന് ഞാൻ പറയാം അഞ്ച് രൂപയ്ക്ക് ചൈനയിൽ കുപ്പി അവർ കൊടുക്കുന്ന പ്രൈസ് അയാൾ സത്യത്തിൽ അഞ്ച് രൂപയെന്നാണ് ഈ സ്ത്രീയോട് പറയാം പക്ഷേ ഈ സ്ത്രീ നമ്മുടെ അടുത്ത് ഇംഗ്ലീഷിൽ പറയാം സെവൻ റുപ്പീസ് എന്നാണ് അപ്പോൾ നമ്മൾ സെവൻ റുപ്പീസ് ഓ സെവൻ റുപ്പീസിന് നമുക്ക് ലാഭമല്ലോ എന്നുള്ളൊരു ചിന്താഗതി പിന്നെ നമ്മളെന്ത് ചെയ്യും ഇതിൻ്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിൻ്റെ കളേഴ്സ് അതിനെക്കുറിച്ചുള്ള വിവരണമൊക്കെ കഴിയും അങ്ങനെ അവർ അവരുടെ ഒരു ലെറ്റർ ഹെഡിൽ അവരുടെ കൊട്ടേഷൻ തരും ഇന്ന തന്നെ പ്രൈസ് മിനിമം അവിടെ ചെന്നിട്ട് ഒരു പീസ് രണ്ട് പീസായിട്ടൊന്നും മേടിക്കാൻ പറ്റില്ല നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് അഞ്ച് ബോക്സ് അല്ലെങ്കിൽ രണ്ട് ബോക്സ് അവർക്കുണ്ട് ഓരോ കമ്പനിക്കാർക്കും ഓരോ മിനിമം കോണ്ടക്റ്റ് ക്വാണ്ടിറ്റി ഉണ്ട് അത് അതേ എടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ പോയിട്ടൊരു പത്തെണ്ണം നൂറെണ്ണം ഒന്നും എടുക്കാൻ പറ്റില്ല അവരുടെ ബോക്സ് കണക്കാണ് അപ്പോൾ ആയിരം പീസോ രണ്ടായിരം പീസോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ എഴുതി കൊട്ടേഷൻ എഴുതിത്തരും അതവർ ചൈനയിലെഴുതാം ആ ചൈനയിലെഴുതണത് ഇവിൾക്ക് കൊടുക്കും ഇവളത് ഇംഗ്ലീഷിലാക്കിയിട്ട് നമുക്ക് പേപ്പർ അവരുടെ ഫയലിൽ തന്നെ അവർ വയ്ക്കാം അങ്ങനെ അവർ അന്ന് ആ കട കഴിഞ്ഞു പിറ്റേത് കട അങ്ങനെ നമ്മൾ കേരള മലയാളീസ് തൃശ്ശൂർകാർ അങ്ങനെ പോയി പെടില്ലല്ലോ അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം ആയപ്പോൾ എനിക്ക് തോന്നി ഇത് ഇത് പോക്ക് ശരിയല്ല കാരണം ഇത് എന്തോ റോങ് ഉണ്ട് എന്ന് നമുക്ക് നമ്മൾ മലയാളീസ് കണ്ടുപിടിക്കും അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു അന്നത്തെ ദിവസം എന്തായാലും ഇങ്ങനെ പോട്ടെ അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് പത്ത് മണി തൊട്ട് വൈകിട്ട് മൂന്ന് മണി നാല് മണി വരെ അങ്ങോട്ട് ഉള്ളൂ മാർക്കറ്റ് നാല് മണി കൈ കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ മാർക്കറ്റ് വിടും അന്നത്തെ ദിവസം പിന്നെ മാർക്കറ്റിൽ ഒരാളും ഉണ്ടാവും അപ്പോൾ ആ ദിവസം ഒരുവിധം കടകൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത് കടകൾ എൻ്റെ എൻ്റെ ബിസിനസ്സിന് ബന്ധപ്പെട്ടിട്ടുള്ള കടകളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറങ്ങുമ്പോൾ ആ കടയുടെ ഓരോ കടയ്ക്ക് ഓരോ നമ്പറുകളൊക്കെ ഉണ്ടാവും നമ്പർ നമ്പറ് പേരുണ്ടാവും പക്ഷേ നമ്പർ സ്ട്രീറ്റിൻ്റെ നമ്പർ പിന്നെ കടയ്ക്ക് നമ്പറുണ്ടാവും ആ നമ്പറുകളും അവരുടെ വിസിറ്റിംഗ് കാർഡൊക്കെ ഞാൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി ആയിട്ട് ഞാൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇവർ ഇവർ സമ്മതിക്കുണ്ടായിരുന്നില്ല സമ്മതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഞാൻ അതെടുക്കുമ്പോൾ ഒരു താല്പര്യം കുറവൊക്കെ കാണും ഇവരുടെ ഫേസിൽ നിന്ന് നമുക്കത് എടുക്കാൻ പറ്റും എന്നാലും ഞാൻ അത് നോക്കിയില്ല അതൊക്കെ എടുത്തു ഞാൻ അന്നത്തെ ദിവസം ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആയപ്പോൾ മാർക്കറ്റിൽ നിന്ന് എല്ലാവരും പോയി തുടങ്ങി മാർക്കറ്റ് അവസാനിച്ചു വൈകിട്ട് അവരുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു അവരെ യാത്രയച്ചു അതിനുശേഷം എനിക്ക് ടെൻഷൻ തുടങ്ങി ഇവർ പറ്റിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ എന്നുള്ളൊരു ചിന്താഗതിക്ക് അങ്ങനെ അന്ന് രാത്രി രാത്രിക്ക് രാത്രി തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ ഒരാഴ്ചയായിരിക്കാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ത് എൻ്റെ ഹോട്ടലിൽ പക്ഷെ അവിടെ ഏഴു ദിവസത്തേക്ക് അത്യാവശ്യം പൈസ ഒരു ദിവസത്തെ പൈസയല്ലോ ഏഴു ദിവസത്തേക്ക് ആകുമ്പോൾ അത്യാവശ്യം പൈസയായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ റൂം വെക്കറ്റ് ചെയ്തിട്ട് അവർ വെക്കറ്റ് ചെയ്തപ്പോൾ റൂം ബുക്ക് ചെയ്തത് ആ സ്ത്രീയാണ് ആ സ്ത്രീ വന്നിട്ട് വേണം അവർക്ക് പൈസ പിൻവലിക്കാൻ അതുകൊണ്ട് എനിക്ക് പൈസ പിൻവലിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഞാൻ അവിടെ കൗണ്ടറിൽ ചെന്ന് സംസാരിച്ചു അവർക്ക് ഇംഗ്ലീഷ് തപ്പി പിടിച്ചേക്ക് അവർ ഇംഗ്ലീഷ് സംസാരിക്കാം പക്ഷേ ഞാൻ പറയണതൊന്നും അവർക്ക് മനസ്സിലാവണില്ല അവർ പറയണത് എനിക്ക് മനസ്സിലാവണില്ല ലാസ്റ്റ് ഞാൻ ബാഗ് എടുത്തിട്ട് മാർക്കറ്റിൻ്റെ അവിടേക്ക് പോയി വൈകിട്ട് ഞാൻ നടക്കാനുള്ള ദൂരമുള്ളൂ അങ്ങനെ ഞാൻ മാർക്കറ്റിൻ്റെ അവിടെ പോയി അവിടെ പോയപ്പോൾ അങ്ങനെ എൻ്റെ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ റൂം എടുത്തു റൂമിൽ എൻ്റെ ബാഗൊക്കെ ഉണ്ടെന്ന് വെച്ചു പിന്നെ ടെൻഷനായി ആ സ്ത്രീയുടെ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ ബ്ലോക്ക് ചെയ്തു ഇനി ആ പെണ്ണ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഫോൺ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് അന്ന് രാത്രി എനിക്ക് എന്താ ചെയ്യണ്ടേ ആരും ഇല്ലല്ലോ സഹായിക്കാൻ എന്നുള്ളൊരു ഭയങ്കര ചിന്ത ഭയങ്കര ടെൻഷനായിപ്പോയി അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് ഞാൻ ഈ മാർക്കറ്റിൽ ചെന്നു ഞാൻ ഇന്നലെ പോയിട്ടുള്ള അതേ കടകളിലേക്ക് വീണ്ടും പറ്റയ്ക്ക് ചെന്നു അങ്ങനെ ചെന്നപ്പോൾ അവിടെ ഒരു വയസ്സായുള്ള ഒരു വൃദ്ധൻ ഒരു ചൈനീസുകാർ ഇരിക്കുന്നുണ്ട് ആളോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഈ പോർട്സിനൊക്കെ എന്താ വില അപ്പോൾ ആൾ പറഞ്ഞു ഇന്നലെ നിൻ്റെ കൂടെ ആരെ വന്നിരുന്നു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായേ ഇവർക്ക് സംസാരിക്കാനൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം മൊത്തം ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരാരും ചൈനയിൽ ഇല്ല എന്ന് മനസ്സിലായി കാരണം ഈ ചൈനയിൽ സംസാരിക്കുന്നവർക്ക് ആകെ കൂടി നമുക്ക് ഈ ബോട്ടലിൻ്റെ ഹൗ മച്ച് ദിസ് അപ്പോൾ അവർ അതിൻ്റെ പ്രൈസ് പറയും അത് അങ്ങനത്തെ രീതിയിലുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർക്ക് ഒരു വിധം കിടക്കാറുണ്ട് എല്ലാവർക്കും അറിയാം മനസ്സിലായ അപ്പം നിങ്ങൾ ചെയ്യുന്നതും അതുതന്നെ ആയിരിക്കണം നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാണ്ട് നിങ്ങൾ ഡയറക്റ്റ് സംസാരിക്കുക ഇതിനെന്താ വില എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പറഞ്ഞുതരും അങ്ങനെ ഇന്നലെ പത്ത് ഏഴ് രൂപ അഞ്ച് രൂപയെന്ന് പറഞ്ഞ ബോട്ടലിന് അയാൾ ഫൈവ് റുപ്പീസ് എന്ന് തന്നെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആ ബുക്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ ബുക്കിൽ ഈ ബോട്ടലിനെ ഇന്നലെ പറഞ്ഞത് സെവൻ റുപ്പീസാണ് അപ്പോൾ രണ്ട് രൂപ അവർക്ക് കമ്മീഷൻ അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇന്നലെ എനിക്ക് എനിക്ക് മനസ്സിലായി നീ പിന്നീട് ഒരിക്കൽ വരുന്നത് കാരണം ഇവരുടെ വർത്തമാനത്തുനിന്ന് നിന്നെ ചീറ്റ് ചെയ്യാമെന്ന് കാര്യം മനസ്സിലായിന്ന് അവർ പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പായി ഇന്നലെ അവർ എന്നെ പറ്റിച്ചത് തന്നെയാണ് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ഓരോ കടകളിൽ ഇന്നലെ പോയിട്ടുള്ള എല്ലാ കടകളിലും ഒന്നും കൂടെ കയറി അപ്പോഴൊക്കെ നല്ല പ്രൈസിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ചതിച്ചത് ഉറപ്പായി അപ്പോൾ ടെൻഷനായി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവരുടെ ഇനി പേപ്പറൊക്കെ മേടിച്ചു ഞാൻ ഓർഡർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ എടുത്തു ഇനി ഇതാരുടെ കൊടുക്കണത് എങ്ങനെ നമ്മൾ ചൈനയിൽ നിന്ന് ഷിപ്പ് ചെയ്യണം ഒരു ഐഡിയ ഇല്ല അങ്ങനെ അവിടെ കുറേ പുറത്ത് അന്നത്തെ ദിവസം ഞാൻ ഫുള്ള് ഞാൻ എൻ്റെ ജോലി ചെയ്തു എല്ലാ കടകളിലും കയറി എനിക്ക് ആവശ്യമായിട്ടുള്ള കടകളിൽ കയറി എനിക്ക് വേണ്ട ക്വാണ്ടിറ്റികൾ എൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ ഞാൻ എഴുതിയെടുത്തു ഒരു ബുക്കിൽ എഴുതിയെടുത്തു ആ ബു അവരുടെ അഡ്രസ്സ് നമ്പറും എല്ലാം അവരുടെ ബുക്കിൽ ഞാൻ കാണിച്ചുതരാം ആ ബുക്കിൽ അവരുടെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ എഴുതി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു മാർക്കറ്റ് വിട്ടു അങ്ങനെ പുറത്തേക്ക് വന്നു ഹോട്ടലിൻ്റെ ആ ഹോട്ടലിൻ്റെ സൈഡുകളിൽ പല തെരുവുകളിലും ഇതുപോലെ ഏജൻറ്റുമാരുണ്ട് പല കുറേ കുറേ കമ്പനികളുണ്ട് അപ്പം ഏജൻറ്റുമാരായിട്ട് സംസാരിച്ചു ഒരു ഇന്ത്യൻ ഒരു ബോംബെക്കാരൻ ഉണ്ടായിരുന്നു പേര് ഞാൻ മറന്നു ആ ബോംബെക്കാരൻ എന്നെ സഹായിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അയാൾക്ക് ഞാൻ ഇത് കൈമാറി ഇത് കൈമാറി അയാൾ പിറ്റേ ദിവസം ആൾ ആളുടെ സ്റ്റാഫിനെ എൻ്റെ കൂടെ വിട്ടു ഒരു ഹിന്ദിക്കാരനായിരുന്നു അയാൾക്ക് ചൈനീസ് പറയുമായിരുന്നു അങ്ങനെ ആളുടെ കൂടെ ഞാൻ ചെന്നു അപ്പോഴും ഇതെന്നെ സംഭവം ഇവർ കടയിലേക്ക് കയറുമ്പോഴേക്കും ഈ ഹിന്ദിക്കാരൻ ചക്കൻ നേരെ ഈ ചൈനക്കാരോട് ഹിന്ദി ചൈനയിൽ സംസാരിക്കും അപ്പോൾ തന്നെ അവരും ചൈനയിൽ എന്തോ പറയും അപ്പോൾ കാര്യം ഉള്ളൂ അവർ പറയുന്ന പ്രൈസിൽ പത്ത് ശതമാനം അഞ്ച് ശതമാനം കൂട്ടി പറയണം അതാണ് ഇവർ തമ്മിലുള്ള ഒരു ഡീല് അത് കൺഫേം ആയി എനിക്ക് മനസ്സിലായി ഇവരും ഉടായിപ്പോ നമ്മളെ പറ്റിക്കാൻ നോക്കണം തന്നെയാണ് മനസ്സിലായി അങ്ങനെ നമ്മൾ ഓൾറെഡി എന്താ പറയുക വിഷമായി എന്താ ചെയ്യേണ്ടതെന്നില്ല ആകെ ബുദ്ധിമുട്ടായി പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഫുൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഞാൻ എനിക്ക് മനസ്സിലായി നമുക്ക് തന്നെ ഒരു വെയർ ഹൗസ് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ വരും വീഡിയോകളിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് എനിക്കൊരു നമ്പർ തന്നെ ഷാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ നമ്പർ തന്നു അപ്പോൾ ഈ ഷാഹുൽ എന്ന് പറയണത് മലയാളിയാണ് ഇവിടെ ഇതുപോലെ തന്നെ ഈ കണ്ടെയ്നേഴ്സ് നാട്ടിലേക്ക് നാട്ടിലേക്ക് നല്ല പല രാജ്യങ്ങളിലേക്കും അയക്കണ ഒരാളാണ് ഷാഹുൽ അയാളുടെ നമ്പർ കിട്ടി ഞാൻ വിളിച്ചു അപ്പോൾ അയാളോട് ഞാൻ എൻ്റെ റൂമിൽ ചെന്നിട്ട് ഞാൻ വിളിച്ചത് രാത്രി ഞാൻ ഒരു എട്ട് മണി എട്ടരയായി ഉണ്ടോ രാത്രി അപ്പം ഞാൻ ആളോട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ വന്നത് ഇന്നിങ്ങനെ രണ്ട് മൂന്ന് പേരെ എന്നെ ചീറ്റ് ചെയ്യണു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഷാഹുൽ ഏട്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യും ഞാൻ ഒരു പത്ത് മിനിറ്റിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞു അന്ന ആളെൻ്റെ റൂമിൽ വന്നു കണ്ടു എൻ്റെ കഥകളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് എനിക്ക് എന്തതിനു അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഷാഹുൽ കോഴിക്കോടുള്ള ആളാണ് ആൾ ആൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്ത് എത്ര ദിവസം പോട്ടെ അപ്ലിക്കൊരു മൂന്നാല് ദിവസം കഴിഞ്ഞതല്ലേ ഞാൻ പത്ത് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിട്ടേൺ ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു ഒരാഴ്ചയ്ക്കും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ട് പിറ്റേ ദിവസം ഷാഹുലിൻ്റെ സ്റ്റാഫ് ഒരു ചൈനീസ്കാരി കൂടെ വന്നു അപ്പോൾ ചൈനീസുകാരി കൂടെ വന്നിട്ട് ആ സ്ത്രീ നമ്മൾ എങ്ങനെയാണോ കറ കറക്റ്റായിട്ട് എല്ലാം നമുക്ക് വേണ്ട രീതിയിൽ തന്നെ ചെയ്തു ഒരു കപടതയും ഒരു ചതിയും ഇല്ലാന്നെനിക്ക് അവരുടെ വർത്തമാനത്തൊന്നും മനസ്സിലായി ഈ കുപ്പി ആണ് ഒരു പതിനായിരം പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തത് എന്നുണ്ടെങ്കിൽ പല കടകളിലായിട്ട് പല പല സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും ചുരുങ്ങിയതൊരു അറുപത് എഴുപത് കടകളിൽ നമ്മൾ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട് അവർ ഡെലിവറി ചെയ്യും നമ്മുടെ വെയർ ഹൗസിലേക്ക് ഡെലിവറി ചെയ്യും ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഷാഫിൻ്റെയിൽ കൊടുത്ത പൈസ ഷാവിൽ എന്താ ചെയ്യുക ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ബൈ ഹാൻഡ് ക്യാഷ് ആയിട്ട് വയ്ക്കും ചെക്ക് എല്ലാം വെക്കാം ബൈ ഹാൻഡ് ക്യാഷ് ആയിട്ട് വയ്ക്കും എന്നിട്ട് ഒരു ദിവസം രണ്ട് ദിവസം ടൈം കൊടുക്കും ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഓർഡർ ചെയ്തതെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ ഓർഡർ ചെയ്തതെന്നുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി പതിനഞ്ച് പതിനാറാം തീയതി പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഈ ഈ പത്തൊമ്പത് കടകളിൽ ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ളതൊക്കെ ഈ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ മൂന്ന് ദിവസത്തിൻ ദിവസങ്ങളിൽ നിൽ ഡെലിവറിന്ന് അവരോട് പറയും അവരത് ഈ മൂന്ന് ദിവസം നമ്മുടെ ഷാഫുലിൻ്റെ ഒരു സ്റ്റാഫാ വെയർ ഹൗസിൽ പോയിരിക്കും ഈ മൂന്ന് ദിവസം അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് പത്ത് മണി തൊട്ട് വൈകിട്ട് നാല് മണിവരെ അവിടെ ഇരിക്കും ആ സമയത്ത് ഈ ഗുഡ്സുകളൊക്കെ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഒന്ന് റിസീവ് ചെയ്യും അപ്പോൾ തന്നെ ഇൻവോയ്സ് കൊടുക്കുക ക്യാഷ് കൊടുക്കുക അവരുടെ ഡീല് കഴിഞ്ഞു അന്ന് അവൻ അവിടെ നമ്മൾ ഓർഡർ ചെയ്ത റെഡ് കളറ് ബോട്ടലാണെങ്കിൽ റെഡ് കളർ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യും കാരണം ആ പെട്ടി പൊട്ടിക്കും പെട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും അവൻ ഞാൻ ഓർഡർ ചെയ്തത് തന്നെയാണോ ഫോട്ടോയിൽ ഫോട്ടോ ആയിരിക്കും ഫോട്ടോയിൽ കണ്ട സാധനം തന്നെയാണോ എന്നൊക്കെ എല്ലാ പെട്ടിയും പൊട്ടിച്ച് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും സലോ ടൈപ്പ് ഒക്കെ വെച്ച് പെട്ടി കെട്ടി കണ്ടെയ്നറിൽ കയറ്റി ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അത് സീൽ ചെയ്യും അതിനുശേഷം പേപ്പേഴ്സൊക്കെ നമുക്ക് ഡി എച്ച് എൽ വഴിയോ വേറെ ഏതെങ്കിലും എക്സ്പ്രസ് വഴി നമുക്ക് അയച്ചു തരും ആ സാധനം നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഏജൻ ക്ലിയറിങ് ഏജൻസിക്ക് കൈമാറും അവരത് ക്ലിയർ ചെയ്ത് നമുക്ക് തരും ഇത് ആദ്യത്തെ ഒരു പ്രാശത്തെ അനുഭവമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഒരു എക്സ്പീരിയൻസ് കുറവുണ്ടായിരിക്കും അങ്ങനെ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ വിവരിച്ചത് ആദ്യം ചെന്നപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഇത് പിന്നെ പിന്നെ ചെല്ലുമ്പോഴെല്ലാം എനിക്ക് ഷാഹുൽ ആളെ വിട്ടു തരേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ പോയി ഞാൻ തന്നെ അത്യാവശ്യ ഓർഗം ഇംഗ്ലീഷ് അറിയാം ഞാൻ തന്നെ പോയി നമ്മൾ തന്നെ പേപ്പറിൽ ഇതെടുത്ത് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക അതിൻ്റെ കൊട്ടേഷൻ എടുക്കുക രണ്ട് മൂന്ന് ദിവസത്തെ പർച്ചേസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലാമത്തോ അഞ്ചാമത്തെയും ദിവസം ആകുമ്പോൾ ഷാഹുലിനത് സബ്മിറ്റ് ചെയ്തു കൊടുത്തു ഷാഹുൽ അതിൻ്റെ ബാക്കിയുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഒന്നും നമുക്ക് ഇത്രയും ഇല്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യം എന്ന് പറയും നിങ്ങൾ പരമാവധി ചൈനയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരം ഭക്ഷണങ്ങളുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ എന്താ പറയുക ഈ ഫാസ്റ്റ് ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ ഞാൻ ഈ മാഗിയുടെ ഒക്കെ അവരുടെ ചൈനീസ് മാഗിയുടെ ഇൻഗ്രീഡിയൻസൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും മണമൊക്കെ വ്യത്യാസമുണ്ടാവും ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അപ്പോൾ നാട്ടിൽ നിന്നോ ഞാൻ ബേറെന്നോ ഏത് രാജ്യത്തു നിന്നാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മാഗി അങ്ങനെ എന്താ പറയുക കോഫിപ്പൊടി നമുക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി പിന്നെ പിന്നെ കുക്ക് ചെയ്ത് ഞാൻ തന്നെ ഹോട്ട് വാട്ടർ ഒക്കെ ഒഴിച്ച് മാഗി കഴിക്കുക കാലത്ത് മാഗി കഴിക്കുക വൈകിട്ട് കിടക്കുമ്പോൾ എന്തെങ്കിലും മാഗിയോ അതുപോലെ എന്തെങ്കിലും കെ എഫ് സി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോവുക അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത ചൈനീസ് ഫുഡുകളൊന്നും ഞാൻ കൂടുതൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല മണമൊന്നും എനിക്ക് പറ്റി പിന്നെ അവിടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് മാർക്കറ്റ് ഉണ്ട് യുവൽ അതൊരു നല്ല സംഭവമാണ് നൈറ്റ് മാർക്കറ്റ് അത് നൈറ്റ് മാർക്കറ്റ് എന്ന് തന്നെ പറഞ്ഞാൽ മതി അവരവിടെ നമ്മൾ ടാക്സിയിൽ അവർ തരും അവിടെ ഒരു രാത്രി ഒരു മണി എട്ട് മണി തൊട്ട് പുലർച്ചെ രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ അവിടെ മാർക്കറ്റ് ഉണ്ട് അത് എല്ലാ സാധനങ്ങളും നമുക്ക് വില പേശി മേടിക്കാം അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അമ്പത് രൂപ നൂറ് രൂപ എന്നൊക്കെ അത് മേടിച്ചെടുക്കാം അങ്ങനെ വില പേശി മേടിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് നൈറ്റ് മാർക്കറ്റ് അവിടെ എല്ലാ ദിവസവും അവിടെ മാർക്കറ്റ് ഉണ്ട് പിന്നെ പലതരം മസാജുകൾ ഈ ചെവി ക്ലീൻ ചെയ്യണത് അങ്ങനെയൊക്കെ കുറേ കുറേ ഹെഡ് മസാജുകൾ അതൊക്കെ ഈ നൈറ്റ് സ്ട്രീറ്റിലൂടെ നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ ലൈഫ് മനസ്സിലാവുള്ളൂ അല്ലാതെ ഈ ചില ഹോട്ടലുകളിൽ ചൈനയിൽ പോയ പട്ടീനേം പൂച്ചേനയും ഒക്കെ കഴിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ കഴിക്കാനൊക്കെ പറ്റും ചില സ്ട്രീറ്റുകളിലൊക്കെ പോകുമ്പോൾ ഈ പട്ടീനെ കൊന്നിട്ട് അതിനെ ഫ്രൈ ചെയ്ത് പുറത്തിങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പട്ടീനെ കൊന്നു വയ്ക്കണ ഹോട്ടലുകളുണ്ട് അവിടെ അപ്പോൾ അത് ആ ഒരു ലൈഫ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രാത്രിയിൽ വീ റൂമിലിരിക്കാതെ പുറത്തിറങ്ങി എല്ലാം കാണണം പിന്നെ ഇന്ത്യക്കാരുടെ പല ഹോട്ടലുകളുണ്ട് അപ്പോൾ ഇന്ത്യൻസിൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസിങ് എൻജോയ് ചെയ്ത് വരണ പോലെ ആയിരിക്കും ഒരു അഞ്ച് ദിവസം ആറു ദിവസത്തൊക്കെ പർച്ചേസ് ഒക്കെ അടിപൊളിയാണ് ധാരാളമാണ് എനിക്കൊക്കെ അത് മതി അപ്പോൾ പലർക്കും പല പ്രൊഡക്റ്റ് ആയിരിക്കും പിന്നെ എല്ലാ സാധനങ്ങളും ചൈനയിൽ നിങ്ങൾക്ക് യൂയില് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഉപകരണങ്ങളും കിട്ടും ഇനി എലക്ട്രോണിക് സാധനങ്ങളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് ഗോവഞ്ചോ ആണ് ഗോഞ് യൂന്ന് ഗോവജോലിലേക്ക് ബൈ ബസ് ഉണ്ട് എത്രയാണ് പന്ത്രണ്ട് പതിനാല് മണിക്കൂർ ബസ്സിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവജോലെത്താം ഗോഞ്ചോന്ന് ഹോങ്കോങ് അടുത്താണ് ഹോങ്കോങ്ങിലേക്കൊക്കെ വല്ല യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോങ്കോങ് ഒക്കെ പോയി കാണാം അതിനൊന്നും ഒരു ഇതുമില്ല ജസ്റ്റ് ഓണർ ഓയൽ വിസയാണ് ഹോങ്കോങ്ങിലൊക്കെ ബൈ റോഡ് പോകുമ്പോൾ ആ ഒരു വിസി എടുക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചൈനയിൽ പോയി പർച്ചേസ് ചെയ്യുക വരാം ഒരു തലവേദന ഇല്ല ആദ്യമായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു എയർ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഏജൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് രണ്ടും ആയിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും പോയി മേടിക്കാം പിന്നെ ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പ്രൈസ് കുറഞ്ഞിട്ടുള്ള മാസങ്ങൾ നോക്കിയെടുക്കുക ഹൈ പ്രൈസിലുള്ള സമയത്തൊന്നും പോയി ടിക്കറ്റ് എടുക്കാണ്ട് നോക്കുക പരമാവധി ഒരാഴ്ചയിലുള്ളിൽ പോയി പർച്ചേസ് ചെയ്ത് തരാൻ പറ്റുമെന്നൊക്കെ നോക്കാം പിന്നെ ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിൽ നല്ല സ്ഥലമാണ് ചൈന നമുക്ക് എന്താ പറയുക ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ഉണ്ടെങ്കിൽ പർച്ചേസിങ് കഴിഞ്ഞിട്ട് കറങ്ങി നടക്കാനൊക്കെ പറ്റുക അടിപൊളി നാട ചൈന കാണാൻ മാത്രം ഉണ്ട് അപ്പോൾ ആദ്യം പോയപ്പോൾ എനിക്ക് ചൈന റോഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ 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 ഞാൻ ഓരോരോ നഗരങ്ങൾ ഗ്രാമങ്ങൾ പല പല സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ സാധിച്ചു അപ്പോൾ ആദ്യത്തെ വട്ടത്തൊരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിക്ക പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ ഒന്ന് ഒരു മുൻകരുതലായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതുള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം എൻ്റെ എന്തെങ്കിലും ചോദിക്കണം കൂടുതലായിട്ട് അറിയണം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഞാനത് വിവരിച്ചു തരാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ